പട്ടണങ്ങൾ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത്. കോഴിക്കോട് വല്ലാണ്ട് മാറി. വലിയ വലിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ. ട്രാവൽസിൻ്റെത് വലിയ ഓഫീസാ. ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ അഷറഫ് എന്ന് പറയുന്നവനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അസനാർ ഹാജി പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വലിയ കാര്യമായി. ബസ് ഇറങ്ങി നേരെ പോയി മാഷ കണ്ടു. ആ കുട്ടി തന്ന കടലാസ് കാണിച്ചു. മാഷിൻ്റെ ബന്ധത്തിലൊരു വക്കീലുണ്ട്. വയസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അയാൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. വോട്ടിൻ്റെ കാർഡ് കൊടുത്ത് നാളെ പോയി കാണാൻ പറഞ്ഞു. ഉസ്താദ് പിന്നൊന്നും പറഞ്ഞില്ലേ? ശ്രമിക്കാനല്ലേ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കയ്യിൽ പണവും വെച്ച് എത്രയോ പേര് ഹജ്ജിന് പോകാൻ കഴിയാത്തവരായിട്ടുണ്ട്. പൈസക്ക് നിങ്ങളെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ? ഒരുപാട് വഴികൾ തേടുന്നുണ്ട്. അതിലൊരു വഴി പടച്ചോൻ തുറന്നു തരും. ഈ ഫോട്ടോ പാസ്പോർട്ടിന് വേണ്ടിയുള്ളതല്ലേ? ഞങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടേ. അത് നിങ്ങൾ പോയിക്കോ. ഈ ഫോട്ടോ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ ചെവി രണ്ടും പുറത്ത് കാണിക്കണം. ചെവി? അതെ, ഈ മഫ്തയുടെ ഉള്ളിൽ നിന്ന് രണ്ട് ചെവിയും പുറത്ത് വരട്ടെ. ആ കറക്റ്റ്. ദേ ഇവിടെ നോക്കൂ, ഇവിടെ അനങ്ങരുത്. സ്മൈൽ പ്ലീസ്. ഏ കിട്ടിയല്ലോ. ആ ഇവിടെ നോക്കൂ. ഹാ ഇവിടെ നോക്കൂ. ഹാ ഒന്ന് സ്റ്റഡി ആവൂ. ഹാ എന്താ ഇയാൾ ഈ ഒലക്ക വിഴിഞ്ഞ മാതിരി. സ്റ്റഡി ആയിട്ട്. ആ ഓക്കെ. ആ ഹലോ. ആ ഓക്കെ സർ, ഓക്കെ സർ. ഇല്ലില്ലില്ല, അതൊക്കെ കറക്റ്റ് സർ. ഓക്കെ ഒന്ന് കൊണ്ട് കഴിഞ്ഞ് ഇവിടെ 26-ാം തീയതി കൺഫേം അല്ലേ? ആ അബ്ദുൾ റഹ്മാൻ കേക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെയാണ് സർ. 26-ാം തീയതി പറഞ്ഞ പോലെ കൺഫേം ആണ്. ഏയ് കുഴപ്പമൊന്നുമില്ല, ശരി അത് കൊടുക്കാം. ഓക്കെ താങ്ക് യു. അഷറഫ്, അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. പറഞ്ഞ കടലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. മാളിയേക്കലെ അസനാർ ഹാജിയെ കണ്ടിരുന്നു. ഹാജിയാരെ കണ്ടിരുന്നു, നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഐസു. ആ ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, ഹജ്ജിന് പോകുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നടക്കാൻ പോവില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി സുഖമായി ഹജ്ജ് ചെയ്യിപ്പിച്ച് നാട്ടിലെത്തിക്കാവുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പോരെ, എന്താവശ്യമുണ്ടെങ്കിലും ദാ എന്നെ വിളിച്ചാൽ മതി. ഓ